അസ്സാമലൈക്കും ഒരു വ്യക്തി ചന്ദ്രനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് നോക്കാം ചന്ദ്രനെ പൊതുവെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഹൈറാണ് ഇനി അതുപോലെ തന്നെ മന്ത്രിയെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നും വ്യാഖ്യാനങ്ങളിൽ കാണാം ഇനി ഒരു വ്യക്തി ചന്ദ്രനെ പിടിച്ചു അതിനെ തൻ്റെ ഉടമസ്ഥതയിൽ കണ്ടുവന്നോ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി രാജാവിൻ്റെ സാമ്യം ലഭിച്ച ആളായിരിക്കുമെന്നോ അതല്ലെങ്കിൽ മന്ത്രിയോ ആകുമെന്നോ ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി സ്വപ്നത്തിൽ താനൊരു ചന്ദ്രനുമായി വഴക്കിടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് താനൊരു മന്ത്രിയുമായി വഴക്കിടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി താനൊരു ചന്ദ്രനിൽ താമസിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് ഇദ്ദേഹം രാജാവിൻ്റെ മന്ത്രിയാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ചന്ദ്രൻ്റെ പ്രകാശം എടുത്തു എന്ന സ്വപ്നത്തിൽ കണ്ടാൽ ഇദ്ദേഹത്തിന് മന്ത്രിപദം ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ആകാശത്തെ ചന്ദ്രനെ പിടിച്ചു അതിന് വെളിച്ചമോ പ്രകാശമോ ഇല്ല ഇരുളുമില്ല എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ദുഃഖത്തിൽ നിന്നും മോചിതനാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നു ഇനി ചന്ദ്രൻ ഇരുണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ സ്ഥാനം തെറ്റി നിൽക്കുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് രാജാവിൻ്റെ മന്ത്രിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് തന്നെ ആവശ്യമുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം ഒരു വ്യക്തി ചന്ദ്രനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് പ്രത്യേകിച്ചും പതിനാലാം രാവിലെ ചന്ദ്രനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിനർത്ഥം രാജാവിനെ കാണുമെന്നാണെന്നും ഇനി ചന്ദ്രൻ രണ്ട് തുണ്ടമായി എന്ന് സ്വപ്നത്തിൽ കണ്ടാൽ രാജാവും മന്ത്രിയും മരണമടയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ചന്ദ്രൻ തന്നോട് സംസാരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ആളുകൾ തന്നോട് ഈ സ്വപ്നം കണ്ട വ്യക്തിയോട് പരാതി പറയുമെന്നും ഇദ്ദേഹത്തിന് അധികാരം ലഭിക്കുമെന്നും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി രണ്ട് ചന്ദ്രന്മാർ പരസ്പരം ഏറ്റുമുട്ടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് രാജാക്കന്മാർ പരസ്പരം പൊരുതുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാം ഇനി ഒരു ചന്ദ്രൻ വീണ് തുണ്ടം തുണ്ടമായി എന്ന് അത് പല കഷ്ണങ്ങളായി തെറിച്ചുപോയി എന്ന രൂപത്തിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ ഒരു രാജാവ് തകർന്നു പോകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ചന്ദ്രൻ വളരെ പരിശുദ്ധമായും പ്രകാശമുള്ളതായും തൻ്റെ വീട്ടിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ ഒരു കല്യാണം കഴിക്കുമെന്നും അതുമൂലം വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ചന്ദ്രന് ഗ്രഹണം ബാധിച്ചു എന്ന രൂപത്തിൽ സ്വപ്നം കണ്ടാൽ മന്ത്രിയുടെ സ്ഥിതി മോശമാവുകയും പിരിച്ചുവിടപ്പെടുകയും ചെയ്യുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി തൻ്റെ സ്വന്തം സ്ഥലത്ത് പതിനാലാം രാവിലെ ഉദിക്കുകയും അതിൻ്റെ പ്രകാശം തൻ്റെ വീട്ടിന് അഭിമുഖമായി തിളങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് രാജാവിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നോ ഏർ നേട്ടങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി പതിനാലാം രാവിലെ ചന്ദ്രനെ ഇരുണ്ടതായ സ്വപ്നത്തിൽ കണ്ടാൽ അത് വേദനയും വെറുപ്പും ഉണ്ടാക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി പ്രഥമചന്ദ്രൻ ഉദിച്ചുയർന്നു എന്നാൽ മാസാരംഭത്തിൽ തന്നെ അതിൻ്റെ പ്രകാശം വലുതായി അല്ലെങ്കിൽ അതൊരു പൂർണ്ണ ചന്ദ്രനായി തീർന്നു എന്ന രൂപത്തിൽ ഒരാൾ സ്വപ്നം കണ്ടാൽ ഈ സ്വപ്നം കണ്ട വ്യക്തിയുടെ വീട്ടിൽ ഒരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി പിന്നീട് രാജാവോ മന്ത്രിയോ ആകുമെന്നുമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ഒരു പ്രഥമചന്ദ്രൻ തൻ്റെ സ്ഥലത്ത് നിന്ന് ഉദിച്ചു എന്ന് ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചന്ദ്രനെ ഒരു വ്യക്തി സ്വപ്നത്തിൽ കണ്ടാലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ നിങ്ങൾ ചോദിക്കുക ഇൻഷാല്ല മറുപടി നൽകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും